വീണ്ടും വാർത്തകളിലേക്ക്. പാതയോരത്ത് കൗതുകം തീർത്ത് ഭീമൻ പായ്ക്കപ്പൽ. സിപിഐഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മുളകുന്നത്തുകാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പായ്ക്കപ്പൽ ഒരുക്കിയത്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ മുളകുന്നത്തുകാവ് വെളപ്പായ മേൽപ്പാലത്തിനടുത്ത് ഒരുക്കിയ പായ്ക്കപ്പലിന്റെ മാതൃകയാണ് കൗതുക കാഴ്ചയാവുന്നത്. മുളകുന്നത്തുകാവ് സ്വദേശി സജീവനാണ് ഈ വേറിട്ട സൃഷ്ടിയൊരുക്കിയത്. കമുകിൻ തടികളും മറ്റും ഉപയോഗിച്ചാണ് കപ്പലിന്റെ രൂപകൽപ്പന. പാർട്ടി പതാകയും കൊടിമരത്തിലുണ്ട്. ജോലി കഴിഞ്ഞുള്ള ഒഴിവുവേളകൾ ഉപയോഗിച്ചാണ് രാത്രിയും പകലുമൊക്കെയായി കപ്പൽ നിർമ്മിച്ചത്. മുളകുന്നത്തുകാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പായ്ക്കപ്പൽ ഒരുക്കിയത്. പാതയിലൂടെ കടന്നുപോകുന്ന യാത്രികരിൽ ചിലർ കപ്പലിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സംഭവം ജനശ്രദ്ധ നേടുകയാണ്. സമ്മേളനത്തിന്റെ പ്രചരണങ്ങളിലെ പ്രധാന കാഴ്ചകളിലൊന്നായി പായ്ക്കപ്പൽ മാറിക്കഴിഞ്ഞു. ഈ മാസം 21, 22, 23 എന്നീ ദിവസങ്ങളിലായാണ് ജില്ലാ സമ്മേളനം. സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനം മാറ്റിവെക്കില്ലെന്ന് ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുസമ്മേളനം വെർച്വലായി നടക്കും. പ്രതിനിധി സമ്മേളനത്തിൽ 175 പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സാമൂഹ്യ അകലം പാലിച്ചും കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കാതെയും പ്രതിനിധി സമ്മേളനം നടത്തും. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. 23 നടക്കുന്ന വെർച്വൽ പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം കളക്ടർ പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങൾ പാലിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. ഈ മാസം 21, 22, 23 തീയതികളിലാണ് സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനം. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി ശാന്തി, മേൽശാന്തി അഖിലേഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങ് നടന്നത്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ വെട്ടിയാട്ടിൽ, ശിവപ്രകാശ് തറയിൽ, രവീന്ദ്രൻ തറയിൽ, ബൈജു നിലിക്കത്തറ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 22-നാണ് ഉത്സവം. തളിക്കുളം ദാറുൽ മുസ്തഫ വിദ്യാർത്ഥി സംഘടനയായ ഉസ്വത്തുൻ ഹസനയുടെ നേതൃത്വത്തിൽ അൽഖീറ 2022 സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ 100-ലേറെ മത്സരാർത്ഥികൾ പങ്കെടുത്തു. SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ബുസ്താനി ഉദ്ഘാടനം ചെയ്തു. ദാറുൽ മുസ്തഫ ദവ ഡയറക്ടർ അബ്ദുൾ ഹക്കീം അക്സരി അധ്യക്ഷനായി. ദാറുൽ മുസ്തഫ ജനറൽ സെക്രട്ടറി ഹാഫിൽ സ്വാദിഖ് അലി ഫാളിലി, SYS ജില്ലാ സെക്രട്ടറി ഷെമീർ സഖാഫി അന്തിക്കാട്, ദാറുൽ മുസ്തഫ ഹിഫ്ലുൽ ഖുർആൻ പ്രിൻസിപ്പൽ ഹാഫിൽ അബ്ദുൽ മാലിക് സഖാഫി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ അതുവഴി ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താനുമുള്ള ഒരു വേദിയാണ് അൽഖിറ ഫെസ്റ്റ്. മതപരമായ വിജ്ഞാനവും ഭൗതികപരമായ വിജ്ഞാനങ്ങളും നേടുന്നതോടൊപ്പം ഒരു പ്രബോധകൻ അവന്റെ ജീവിതത്തിൽ ആവശ്യമായ കഴിവുകൾ ആർജിച്ചെടുക്കാനുള്ള ഒരു പരിശീലന വേദിയാണ് അൽഖിറ. വിദ്യാർത്ഥികൾക്ക് പഠനകാലത്ത് തന്നെ ഇത്തരം വേദികൾ വളരെ ഉപകാരപ്രദമാകും. പഠനകാലത്ത് തന്നെ പഠനത്തോടൊപ്പം പരിശീലിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയം. ഓരോരുത്തർക്ക് ഓരോ വിഷയങ്ങളിലേക്ക് ആയിരിക്കും കഴിവുകൾ. പ്രസംഗിക്കാൻ കഴിയുള്ളവരുണ്ടാവും, എഴുതാൻ കഴിവുള്ളവരുണ്ടാവും, കലക്ക് കഴിവുള്ളവരുണ്ടാകും. അങ്ങനെ പല മേഖലകളിലും കഴിവുള്ള വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെ കഴിവുകൾ പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്രദമായ പ്രതിഭകളായി വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരം ഫെസ്റ്റുകളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ ഈ ഒരു സുവർണാവസരം വളരെ പ്രാധാന്യത്തോടുകൂടെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് ഒരു പ്രബോധകൻ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് പ്രബോധന രംഗത്ത് നിങ്ങൾ മുന്നേറുമ്പോൾ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വേദം വാഴ്ത്തി പാടും പുകളെ,
ഇരുനബി വളരെ ഗുണമൊരു ഗുരുവേ ഇരു ജഗലോകത്തിൽ സബബായവരെ യാ നബിയെ തിരുനബി വളരെ ഗുണമൊരു ഗുരുവേ ഇരു ജഗലോകത്തിൽ സബബായവരെ ആദിയുണ്ട് നൂറ് ആലമാകെ ഹൈറ അഖിലരില്ലവർ പകർന്ന് നൽകി നല്ല നേരം വിസ്മയപ്പൊരുള് വിസ്തരിച്ച കരള് വീതിയിൽ വിതച്ചു വാഹിനി വിശുദ്ധദീന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിനും കൊടുങ്ങല്ലൂർ മേഖലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി. മേഖലാ പ്രസിഡന്റ് നജീബ് അലി, സെക്രട്ടറി ഇജാസ്, ട്രഷറർ ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബഷീർ മാമിയ, രാധാകൃഷ്ണൻ ഫോക്കസ്മാൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യോഗം മേഖലാ പ്രസിഡന്റ് നജീബ് അലി ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനകരമായ നിമിഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 37 വർഷങ്ങൾക്ക് മുമ്പ് ഭാവി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചിന്തയുള്ള ധാരണയുള്ള നമ്മുടെ മുൻകാല നേതാക്കന്മാർ പടുത്തുയർത്തിയ ഈ സംഘടന 37 വർഷം പൂർത്തീകരിക്കുന്ന ഈ നിമിഷത്തിൽ ഏറ്റവും അഭിമാനകരമായ ഈ സന്തോഷവേളയിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെപ്പോലെ യൂണിറ്റുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് മേഖലയിലേക്ക് കടന്നു വരികയും കൊടുങ്ങല്ലൂർ മേഖലയിൽ തന്നെ ഒരുപാട് നേതാക്കന്മാർ, തൃശ്ശൂർ ജില്ലയുടെ സാരഥ്യം വഹിച്ചിട്ടുള്ള ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങി ഒരുപാട് പദവികൾ വഹിച്ചിട്ടുള്ള ഒരു മേഖലയാണ് കൊടുങ്ങല്ലൂർ മേഖല. യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് നീല അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സത്യൻ ശ്രുതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ഗിരി വൈഗ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. സജീവൻ ഫോട്ടോ പാർക്ക്, നിജീഷ് മുരളി, ഉണ്ണികൃഷ്ണൻ, ചന്ദ്രൻ സാരംഗി, മോഹനൻ കിഴക്കുംപുറം എന്നിവർ സംസാരിച്ചു. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSEB പുരപ്പുറ സോളാർ പദ്ധതിയുടെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. നിരോധിത മയക്കുമരുന്നായ MDMA യുവ ഡോക്ടർ തൃശൂരിൽ പോലീസ് പിടിയിലായി. പാതിരാത്രിയിൽ കക്കൂസ് മാലിന്യം തള്ളാൻ വന്ന വണ്ടി ദമ്പതികളെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചതായി പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.